പ്രഗ്നന്റാണെന്ന് അയാളോട് പറയണ്ടായിരുന്നു. ജീവയുടെ കുഞ്ഞാണ് വയറ്റിലെന്ന് അവൾക്ക് ഒരാളോട് പറയാനുള്ള സാഹചര്യമാ ശിവ ഇപ്പൊ ഒരുക്കി കൊടുത്തത്, അതും ഇൻഡസ്ട്രിയിലുള്ള ഒരാളോട്. സോറി എടുത്തി, പെട്ടെന്ന് ഞാൻ ഒടുവിൽ വിളിച്ചപ്പോ നീ പറഞ്ഞത് പാരന്റ്സിന്റെ കൂടെ സെറ്റിൽ ചെയ്യാൻ സ്റ്റേറ്റ്സിലേക്ക് പോവാൻ തീരുമാനിച്ചെന്നാ. പിന്നെ നീ വീട്ടിൽ നിന്നും മുങ്ങി. പക്ഷെ നിന്റെ മൊബൈലിന്റെ റേഞ്ച് പിടിച്ചൊരു അന്വേഷണം നടത്തിയപ്പോ നീ സിറ്റി വിട്ടെങ്കും പോയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഈ സിറ്റിയിൽ വീട്ടിലില്ലെങ്കിൽ പിന്നെ നീ എവിടെ ഉണ്ടാകുമെന്ന് ഞാൻ ആലോചിച്ചു. നിന്നെ വേണ്ടാത്ത ആ ജീവയുടെ കൂടെ തന്നെ ഇത്തിൽ കണ്ണിയായി കടിച്ചു തൂങ്ങി കിടപ്പുണ്ടാകുമെന്ന് ഞാൻ ഊഹിച്ചു. ആ ഊഹം തെറ്റിയില്ല, നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. മനഃപൂർവ പണ്ടേ എഴുതി തള്ളിയ ആ പഴയ കാശിന്റെ കണക്കും പറഞ്ഞ് ഞാൻ ഇവിടേക്ക് വന്നത്. എന്തിന്? നിന്നെ ഒഴിവാക്കാൻ വേണ്ടിയാ സ്റ്റേറ്റ്സിൽ പോവാണെന്ന് നുണ പറഞ്ഞെന്ന് നിനക്ക് മനസ്സിലായില്ലേ? പിന്നെ എന്തിനാ എന്നെ തേടി ഇവിടേക്ക് വന്നത്? ചെകുത്താനാ എന്നെ ഇപ്പൊ ഇവിടേക്ക് വരുത്തിച്ചത്. അതുകൊണ്ടല്ലേ ഈ സന്തോഷ വാർത്ത എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എന്ത് സന്തോഷ വാർത്ത? ഞാനൊരു അച്ഛനാകാൻ പോവുകയാണെന്നുള്ള സന്തോഷ വാർത്ത. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണെന്ന് എനിക്കറിയാം. അല്ല, എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ജീവയാണ്. കള്ളം പറയണ്ട, നീ ഒന്നും നിഷേധിക്കുകയും വേണ്ട. ജീവൻ എന്നെ തൊട്ടിട്ട് പോലുമില്ലാന്ന് മദ്യലഹരിയിൽ നീ എന്നോട് പറഞ്ഞത് നീ മറന്നാലും ഞാൻ മറക്കില്ല. ഓർമ്മയില്ലേ ആ ദിവസം? സ്വന്തം ഭാര്യയെ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നത് പോലെ ജീവൻ നാടകം കളിച്ച ദിവസം. നിന്നെ അന്ന് കർണത്തടിച്ച് അയാൾ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇതെന്തിനാണെന്ന് മനസ്സിലായോ? ആ വീഡിയോ അച്ഛമ്മയ്ക്ക് അയച്ചെന്ന്. കറക്റ്റ്. ഇനിപ്പോ അങ്ങോട്ടല്ല, ഈ വീടിന് പുറത്തേക്ക് പോവാനാ പറഞ്ഞത്. എന്റെ അടുത്തേക്കാ അന്ന് നീ വന്നത്. അന്നും ബോധം മറയുന്നത് വരെ നീ മദ്യപിച്ചു. നിന്റെ ഓരോ വാക്കുകളും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ധ്യാൻ, നീ പറ, എനിക്ക് എന്താടാ ഒരു കുറവ്? സൗന്ദര്യമല്ലേ? ആരും കൊതിക്കുന്ന ഗ്ലാമറിന്റെ ലോകത്ത് എന്റെ സ്ഥാനം ഞാൻ നേടിയിട്ടില്ലേ? കാശില്ലേ? പേരുള്ള തറവാടില്ലേ? ഇതൊക്കെയുണ്ട്. ഇല്ലെന്നാരാ പറഞ്ഞത്? എന്നിട്ടും എന്താ ജീവയ്ക്ക് മാത്രം എന്നെ വേണ്ടാത്തത്? വേണ്ടാത്തതല്ലോ, ആവശ്യം കഴിഞ്ഞ് ഉപേക്ഷിച്ചതല്ലേ? യു ഇഡിയറ്റ്, എന്താവശ്യം കഴിഞ്ഞു നീ പറയുന്നേ? സ്നേഹിക്കുന്നവരെ ഒഴിവാക്കാൻ എല്ലാ ആണുങ്ങളും പറയുന്ന സ്ഥിരം പല്ലവിയില്ലേ? നിന്നെ ഞാൻ എന്റെ ഫ്രണ്ടായേ കണ്ടിട്ടുള്ളൂ എന്ന് ആ പല്ലവിയായിരുന്നു ജീവ എന്നും എൻ്റെ അടുത്ത് പാടിയിരുന്നത്. പക്ഷേ ഇത്തവണ ജീവയെ നേടിയെന്ന് തന്നെ ഞാൻ കരുതി. കാവ്യ അടിച്ച് പുറത്താക്കി ജീവ എന്നെ വിവാഹം കഴിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. ഭാര്യയുടെ പരിശുദ്ധി തെളിയിച്ച് അയാൾ ഇന്ന് വലിയ ഹീറോ ആയി. ജീവൻ കളഞ്ഞ് സ്നേഹിച്ച എന്നെ ഈശ്വര മടത്തിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കി. അവൻ എവിടെയെങ്കിലും പോയി തൊലയട്ടെ. നീ എത്ര കാലമായി ഞാൻ നിന്റെ പിന്നാലെ നടക്കുന്നു,
നീ എന്താ എന്നെ കാണാതെ? ജീവൻ എന്നോട് ചെയ്ത അതേ തെറ്റാ നീ ഇപ്പൊ എന്നോടും ചെയ്യുന്നത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്തോറും നമ്മുടെ ബന്ധം വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്ന് പറഞ്ഞ് അകലുകയല്ലേ നീ? അന്നും ഇന്നും നീ എന്റെ ഫ്രണ്ട് മാത്രമാ. പക്ഷേ എന്റെ മനസ്സുകൊണ്ട് ജീവിയോട് പകരം വീട്ടാൻ ഈ ഒരു രാത്രി എനിക്ക് നിന്നെ വേണം. നീ എന്താ ഒന്നും മിണ്ടാത്തത്? നടന്നതൊക്കെ നിഷേധിക്കാനാണോ ഭാവം? ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ രണ്ടു മാസം മുമ്പ് നടന്ന ഈ കാര്യമായി നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനോ? ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് നീയാണ്, എന്നെയല്ല. ജീവയെ ജീവിതത്തിൽ ഒരു രാത്രി സംഭവിച്ച തെറ്റെന്ന് കരുതി നിനക്കെല്ലാം മറക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ ഞാൻ നിന്നെ സ്നേഹിച്ചത് ഒരു രാത്രിയുടെ ലഹരിക്ക് വേണ്ടി ആയിരുന്നില്ല, നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയായിരുന്നു. എന്റെ നേര നിന്റെ വയറ്റി കുരുത്ത നമ്മുടെ കുഞ്ഞ്. ഇവിടുത്തെ നാടകം നിർത്തി ഇപ്പൊ ഇറങ്ങണോ എന്റെ കൂടെ? ഞാൻ വരില്ല. കൊണ്ടുപോകും ഞാൻ, അതിനുള്ള അവകാശം എനിക്കുണ്ട്. എന്റെ കുഞ്ഞിന്റെ പേരിലാണ് ധ്യാൻ അവകാശം പറയുന്നതെങ്കിൽ വേണ്ട. ഈ കുഞ്ഞിന്റെ അച്ഛൻ ജീവയാ. എന്ന് സമ്മതിച്ചോ നിന്റെ ജീവ? സമ്മതിച്ചില്ലെങ്കിലും ജീവയ്ക്ക് ആ സത്യം അറിയാം. ഓഹോ, എങ്കിൽ ഞാനും എന്റേതായ ചില സത്യങ്ങൾ ജീവയോടും മിസ്സിനോടും പറയാം. ഏ, എന്താ പറയട്ടെ? ആവശ്യമില്ലാത്തതൊക്കെ ഇവിടെ നിന്ന് വിളിച്ചു കൂവി. എനിക്കും എന്റെ കുഞ്ഞിനും കിട്ടേണ്ട നല്ല ജീവിതം ഇല്ലാണ്ടാക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ കൊല്ലാനും മടിക്കില്ല ഞാൻ. റോഡിൽ ആക്സിഡന്റുകൾ ഒരുപാട് നടക്കാറുണ്ട്. അതിലൊന്നിൽ ചോര ചിതറിത്തെറിച്ച് വീഴുന്നത് ചരമ പേജിലെ ചിത്രമായാവും. അതെ, നീ തന്നെ. എന്റെ നീതു, നീ ആരെയായി പേടിപ്പിക്കുന്നത്? നീ കാണാത്തൊരു മുഖം കൂടിയുണ്ട് ഈ ധ്യാനിന്. സ്നേഹിച്ച ആ സ്നേഹത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. പക്ഷെ വെറുത്ത ഞാൻ വീണ്ടും വീണ്ടും സ്നേഹിച്ചുകൊണ്ടേയിരിക്കും എന്റെ മരണം വരെ. ഇറ്റ്സ് സോ സിമ്പിൾ. ഇത് ജീവയുടെ വീട്, നീ ജീവയുടെ കാമുകി. പക്ഷേ എനിക്കിതൊന്നും വിഷയമല്ല. എവിടെ വച്ചും എവിടെ വച്ചും ഞാൻ നിന്നെ എന്തും ചെയ്യും. ഉപദ്രവിക്കാം, വേണമെങ്കിൽ കൊല്ലാം, പക്ഷേ ഞാനതൊന്നും ചെയ്യില്ല. പകരം സ്നേഹിക്കും, വീണ്ടും വീണ്ടും സ്നേഹിക്കും. നിനക്ക് ഞാൻ രണ്ട് ദിവസത്തെ സമയം തരുന്നു. അതിനിടയിൽ രണ്ട് കാര്യങ്ങളെ നിനക്ക് ചെയ്യാനുള്ളൂ. ഒന്നുകിൽ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം, നമ്മുടെ കുഞ്ഞുമായി നമ്മൾ സുഖമായി ജീവിക്കും. അല്ലെങ്കിൽ നീ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റോഡ് ആക്സിഡന്റ് ഉണ്ടാക്കി എന്നെ അങ്ങ് തീർക്ക്. പക്ഷേ അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ തീർന്നു എന്ന് ഉറപ്പ് വരുത്തിക്കോണം. നീ ചോര ഒരു തുള്ളിയെങ്കിലും ഈ ശരീരത്തിൽ ബാക്കിയുണ്ടായാ ഞാൻ വന്നിരിക്കും നിന്റെ വയറ്റിലുള്ള എന്റെ ജീവനെ തേടി.
ആരാ നിന്നെ കാണാൻ വന്നത്? അത് പിന്നെ ഒരു ഫ്രണ്ട്. നിന്റെ ഫ്രണ്ട് എന്തിനാ നിന്നെ കാണാൻ ഇവിടെ വരുന്നത്? ഈശ്വരമഠത്തിൽ ജീവയുടെ രണ്ടാം ഭാര്യയായി താമസമാക്കിയെന്ന് നാട് മുഴുവൻ കൊട്ടിഘോഷിച്ചു തുടങ്ങിയോ? അയ്യോ ഇല്ല. പിന്നെ എങ്ങനെ നിന്നെ കാണാൻ ഫ്രണ്ട് ഇവിടെ വന്നു? നീ ഇവിടെ ഉണ്ടെന്ന് ഫ്രണ്ട് എങ്ങനെ അറിഞ്ഞു? എന്നെ കാണാനല്ല വന്നത്, പിന്നെ ശിവയെ കാണാൻ വന്നതാ. ശിവയുടെയും ഫ്രണ്ടാ. എന്നെ ഇവിടെ വെച്ച് യാദൃശ്ചികമായി കണ്ടപ്പോ സംസാരിച്ചു എന്നേ ഉള്ളൂ. നിന്റെ മുഖത്തെന്താ ഒരു പരിഭ്രമം പോലെ? ഏയ് ഒന്നുമില്ല, ശിവാനിക്ക് തോന്നുന്നതാവും. കാര്യം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ സംശയിക്കുന്നുണ്ടല്ലേ? ആ അതെ. ആ സംശയം നിന്റെ കുഞ്ഞിന്റെ ഡി എൻ എ പരിശോധിക്കുന്നത് വരെ എന്റെ മനസ്സിലുണ്ടാവും. ഒരു പുരുഷന് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മറ്റൊരു പുരുഷനുമായി അടുത്തിടപഴകാൻ ഒരു പെണ്ണിനും കഴിയില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഇനി അഥവാ നീ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നീ എന്റെ ഏട്ടന്റെ സ്വത്തിനെയും പദവിയും മാത്രമോ സ്നേഹിച്ചെന്ന. പക്ഷെ എന്റെ ലക്ഷ്യം സാധിക്കുന്നത് വരെ എനിക്ക് നിന്റെ ഒപ്പം തുടർന്നേ പറ്റൂ. അങ്ങനെ ഒരു കുരുക്കിലായിപ്പോ ഞാൻ. അത് നിന്റെ ഭാഗ്യം എന്ന് കരുതി ഏതോ ഒരുത്തന്റെ ചോരയെ പറഞ്ഞ കുഞ്ഞിനെ ഇവിടെ വാഴിക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. അമ്മയും നീയും എന്തൊക്കെ പറഞ്ഞാലും. അതുകൊണ്ട് ശാസ്ത്രീയ പരിശോധനയിൽ തോൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങുന്നതാവും നല്ലത്. എന്നെ വിശ്വസിക്കൂ ശിവാനി, ഞാൻ ചതിച്ചിട്ടില്ല. തൽക്കാലം ഞാൻ വിശ്വസിക്കാം, തൽക്കാലത്തേക്ക് മാത്രം. എന്റെ ലക്ഷ്യം നേടാൻ ഞാൻ ശ്രമിക്കുന്നത് പോലെ എന്തോ ഗൂഢമായ പ്ലാനിങ്ങുമായി എന്നെയും അമ്മയും ചതിക്കാനാ നിന്റെ വരമെങ്കിൽ അതിന് ഒരുപാട് വില കൊടുക്കേണ്ടി വരും. ഞങ്ങളുടെ പിടിവിട്ട് ഞങ്ങൾക്ക് മേലെ വളരാൻ നീ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ മൂടോടെ വെട്ടിക്കളയും ഞാൻ. എന്റെ വാക്കല്ല പ്രതിജ്ഞ ഇത്, ഓർത്തോ നീ. അച്ചമ്മയ്ക്ക് ഇന്നലെ രാത്രി ശ്വാസം മുട്ടൽ ഇത്തിരി കൂടി. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? അതിന് അച്ചമ്മ വരണ്ടേ? ഞാൻ ഡോക്ടർ ഐസക്കിനെ വിളിച്ചിട്ട് അദ്ദേഹം ഒരു ജൂനിയർ ഡോക്ടറെ കണ്ടു. ശ്വാസം മുട്ടലുള്ള ഇഞ്ചക്ഷൻ എടുത്തപ്പോഴാണ് ആശ്വാസമായത്. രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിയെന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ പോയത്. പക്ഷെ അച്ചമ്മ അതനുസരിക്കുന്നില്ല, നിർബന്ധിച്ചപ്പോൾ നെഞ്ചിലടിക്കാൻ ശ്രമിച്ചു. ഷോ, ഒരു വിധത്തിലാണ് ഞാനും ശ്രീകുട്ടിയും ചേർന്ന് പിടിച്ചു ചേർത്തിയത്. എനിക്ക് അച്ചമ്മയെ കാണണം. ഞാൻ പറഞ്ഞ അച്ചമ്മ ഹോസ്പിറ്റലിലേക്ക് വരും. വേണ്ട ജീവ, നീ ഇപ്പൊ അച്ചമ്മയുടെ മുമ്പിലേക്ക് പോകണ്ട. പറ്റില്ല സിദ്ധു, എനിക്ക് അച്ചമ്മയെ കണ്ടേ പറ്റൂ. നിന്നെ കാണാൻ പോലും ആഗ്രഹമില്ലാത്തതുകൊണ്ടാ അച്ചമ്മ നിന്നെ പുറത്താക്കിയതെന്ന് മറന്നോ. നീ ഇപ്പൊ അങ്ങോട്ട് ചെന്നാ പിന്നെയും പിന്നെയും ഓരോന്ന് പറഞ്ഞ് അച്ചമ്മയുടെ അസുഖം കൂടുകയുള്ളൂ. അതെ, തൽക്കാലം ശ്വാസം മുട്ടിത്തിരി കുറഞ്ഞിരിക്കുക. നമ്മളത് വഷളാക്കാതെ നോക്കണം. എന്ന് കരുതി ഞാനിതൊക്കെ അറിഞ്ഞിട്ട് അച്ചമ്മയെ കാണാതെ എങ്ങനെ സാധിക്കും? സഹിച്ചേ പറ്റൂടാ. തെറ്റുകാരനല്ലെന്ന് തെളിഞ്ഞിട്ട് വേണം നീ ഇനി അച്ഛമ്മയുടെ മുമ്പിൽ എത്താൻ. എനിക്കിനി ഒന്നും തെളിയിക്കാനാവുമെന്ന് തോന്നുന്നില്ലടാ. നീതുന്റെ സ്കാനിങ് നടക്കുമ്പോ അച്ഛമ്മ ഡോക്ടറുടെ കൂടെ കയറിയെന്ന് പറഞ്ഞില്ലേ? അവളുടെ വയറ്റിൽ കുഞ്ഞിന്റെ രൂപം കണ്ട അച്ഛമ്മ ഇനി ഒരിക്കലും എന്നെ വിശ്വസിക്കില്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നീ തെറ്റുകാരനാണെന്ന് നീയും സമ്മതിക്കാണോ? അല്ല, ഞാൻ അവളെ ചതിച്ചിട്ടില്ല. ചതിച്ചത് മറ്റാരെങ്കിലും ആണെങ്കിലോ? ശ്രീകുട്ടിയ ആദ്യം അങ്ങനൊരു സംശയം പറഞ്ഞത്, ആലോചിച്ചപ്പോ എനിക്ക് ശരിയാണെന്ന് തോന്നി.
മറ്റൊരാളുടെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നുകൊണ്ടാണോ നീതുവിന്റെ വരവെന്ന് നമ്മൾ സംശയിക്കണം. അച്ഛമ്മ കണ്ടത് ആ കുഞ്ഞിനെ. ശിവ ഈ പറഞ്ഞ സംശയം ന്യായവാ ജീവ. നിന്നെ ചതിക്കാൻ വേണ്ടി അവൾ മനഃപൂർവ്വം ഒരു കഥയുണ്ടാക്കി. ഇനി നമ്മള് ആ വഴിക്കൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഈ സംശയം ഇന്നലെ മുതൽ എന്റെ മനസ്സിലുണ്ട് ശ്രീകുട്ടി. നീ പറഞ്ഞതുപോലെ മറ്റാരുടെയെങ്കിലും കുഞ്ഞിനെ വയറ്റിൽ ചുമന്നുകൊണ്ട് എന്റെ ഭർത്താവിന്റെ തലയിൽ കെട്ടിവെക്കാൻ വന്നതാണോ അവളെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. സത്യത്തിൽ ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ആലോചിച്ചത് നീതുവിനെ കുറിച്ചായിരുന്നു. ഇതിൽ ആലോചിക്കാനൊന്നുമില്ല. ചേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലാന്ന് ശിവാനി ഫോണിലൂടെ നീതുവിനോട് പറയുന്നത് കാവ്യം കേട്ടതല്ലേ? അതെ. എന്നാലും കാര്യസാധ്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു പെണ്ണ് ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് ഞാൻ സംശയിച്ചു. അത്തരക്കാരിയായ ഒരു പെണ്ണിന് നമ്മുടെയൊക്കെ മുൻപിൽ നിവർന്ന് നിന്ന് സംസാരിക്കാൻ പോലുള്ള ധൈര്യം ഉണ്ടാവുമോ? ഉണ്ടാകും. ഒരുമ്പിട്ടിറങ്ങിയ പെണ്ണ് എന്തും ചെയ്യും. പ്രത്യേകിച്ച് നീതുവിനെ പോലെ മാനുഷിക മൂല്യങ്ങൾക്ക് ഒരു വിലയും നൽകാത്തവള്. കുറെ കാലം വരെ ജീവയാണ് സർവവും എന്ന് പറഞ്ഞ് അച്ഛമ്മയുടെ കണ്ണിലെ കരടായി നടന്നവളാ. അവൾക്ക് അവളുടെ കരിയറിനെ കുറിച്ചോ ലൈഫിനെ കുറിച്ചോ ഒരു ബോധമുണ്ടെന്ന് തോന്നില്ല. അവളുടെ വീട്ടുകാർ പോലും അവളുടെ ഭ്രാന്തൻ വാശികൾക്ക് പിന്നാലെ അകമ്പടി സേവിച്ച് നടക്കുക. അത്തരത്തിലുള്ള ഒരുവൾ എന്തും ചെയ്യും. ഇവളുടെ ഉദ്ദേശം ശരിക്കും ഇതൊന്നും ആയിരിക്കില്ല. നമ്മൾ സംശയിക്കുന്നത് പോലെ പണമായിരിക്കും ഇതിന്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം. അതുകൊണ്ടാണല്ലോ ജീവിതം വെച്ചുള്ള കളിക്ക് അവളിങ്ങനെ ഇറങ്ങിത്തിരിച്ചത്. നീ പറഞ്ഞതൊക്കെ ശരിയാ. നീതുവിനെ പോലൊരു പെണ്ണ് എന്തും ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് എനിക്കും ബോധ്യമായി. പണത്തിനോട് ശരിക്കും ഇവൾക്ക് ആർത്തിയുണ്ട്. ഇല്ലെങ്കിൽ അങ്ങനൊരു ലക്ഷ്യം ഉപദേശിച്ചു കൊടുക്കാൻ പിന്നിൽ ആളുണ്ടാവും. ചിലരൊക്കെ അത്രമാത്രം നീതുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അതും അവളുടെ ആത്മവിശ്വാസത്തിന് കാരണമാണ്. ചേട്ടനെ വീണ്ടും വിശ്വാസത്തിലെടുക്കാൻ കാവ്യ തീരുമാനിച്ചാൽ മതി. എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരം കാവ്യക്ക് കണ്ടെത്താനാവും. ഈ നിമിഷത്തിൽ എന്റെ മുന്നിൽ പരിഹാര മാർഗങ്ങളൊന്നും തെളിയുന്നില്ല. എന്നാ ആരാ പറഞ്ഞത്? നമ്മളെല്ലാം വിചാരിച്ച നീതുവിനെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ കഴിയും. എങ്ങനെ? വലിച്ചിട്ട് നാല് കീറി കീറി അവളെല്ലാ സത്യം തത്ത പറയും പോലെ വിളിച്ചു പറയും. ഏട്ടനൊരു വാക്ക് പറഞ്ഞാ മതി, കൊട്ടേഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അവളെ കൈകാര്യം ചെയ്യാൻ ഞാൻ മതി. എടുത്തിയാട്ടം പാടില്ല ശിവ. എടുത്തിയാട്ടത്തിന്റെ ഫലവാ ഈശ്വരമാണ് ഇന്ന് അനുഭവിക്കുന്നത്. നീതുവിനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ തീരുമാനിച്ചത് പോലും അബദ്ധമായിപ്പോയി. ഇനിയുള്ള നീക്കങ്ങളിൽ അത് ആവർത്തിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും സിദ്ധു? അതുകൂടി പറ. തെളിവടക്കം നീതുവിനെ കൈയോടെ പിടികൂടാനുള്ള വഴിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അവൾക്ക് നിഷേധിക്കാൻ പറ്റാത്ത വിധം നമ്മൾ അവളെ പൂട്ടണം. അതെങ്ങനെ സാധിക്കും? തെളിവടക്കം നീതുവിനെ കൈയോടെ പിടികൂടാനുള്ള വഴിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അവൾക്ക് നിഷേധിക്കാൻ പറ്റാത്ത വിധം നമ്മൾ അവളെ പൂട്ടണം. അതെങ്ങനെ സാധിക്കും? ഒരു വലിയ ഗൂഢാലോചനയുടെ ഫലമായ നീതു വന്നിരിക്കുന്നതെങ്കിൽ അതേക്കുറിച്ചുള്ള സംസാരം ഈശ്വരമഠത്തിൽ തന്നെ നടക്കുന്നുമുണ്ടാവും. കുഞ്ഞ് വേറൊരുത്തന്റെ ആണെന്നുള്ള കാര്യം ഇളയമ്മയ്ക്കും ശിവാനിക്കും അറിയായിരിക്കും. അത് തീർച്ചയാ. അക്കാര്യം അവര് തമ്മിൽ സംസാരിക്കുകയും ചെയ്യും. വെറുതെ ഒരു സംസാരം ആയിരിക്കില്ല അത്. നീതു ഇളയമ്മയും ധാരണ ഉണ്ടാക്കിയ കാര്യങ്ങളും തുടർന്ന് ഈ നാടകം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും അവർ ചർച്ച ചെയ്യുന്നുള്ളത് ഷുറാ. അത് നമ്മൾ വ്യക്തമായി അറിയണം. പക്ഷേ തൽക്കാലം നിന്നെ കൊണ്ടത് സാധിക്കില്ല. കാവ്യക്കോ ശ്രീകുട്ടിക്കോ മാത്രമേ അതിന് സാധിക്കൂ. മൂവർ സംഘത്തിന്മേൽ ഇനി എന്നും ഒരു കണ്ണുണ്ടാവും ശ്രീകുട്ടി എന്നോട് പറഞ്ഞു.
ആ വഴിക്ക് എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടായ അത് നമുക്കറിയാൻ കഴിയും. എന്തായാലും നീ ഉടനെ തന്നെ ഈ സംശയങ്ങളെല്ലാം കാവ്യമായിട്ട് സംസാരിക്കണം. അതിന് എനിക്ക് ഈശ്വരമഠത്തിലേക്ക് പ്രവേശനമില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെ അവളെ കാണും? എന്തിനാ കാണുന്നത്? ഫോണിലെ കയ്യില്, അവളെ വിളിക്ക്. ഞാൻ കണ്ണേട്ടനെ വിളിക്കണം. അതെ, നീതുവിനിട്ട് നാല് പൊട്ടീര് കൊടുത്ത് സത്യം പറയിപ്പിക്കണമെന്നാണ് കാവ്യയുടെ തീരുമാനമെങ്കിൽ ചേട്ടനെ വിളിക്ക്. നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ച് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണും. എന്താടാ വിളിക്കണൊരു മടി? വിളിക്കാം, പക്ഷേ എന്താ ഒരു പക്ഷേ? ഈ പ്രശ്നത്തിന് എന്റെ കയ്യിലൊരു പരിഹാരം ഉണ്ട് ശ്രീകുട്ടി. എന്താ അത്? നീ പറഞ്ഞതുപോലെ കണ്ണേട്ടനെ ഞാൻ ഇവിടേക്ക് വിളിക്കാൻ തീരുമാനിച്ചു. കണ്ണേട്ടന്, നല്ല മനപ്പുറത്ത രണ്ടാളും തമ്മിൽ എടുത്ത് സംസാരിക്കാം. ഹലോ. നീ എന്നെ വിശ്വസിക്കണം. നിന്നോട് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. എനിക്കും ആ വിശ്വാസമുണ്ടെന്ന് പറയാൻ ശരിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞിന് ഡി എൻ എ ടെസ്റ്റ് നടത്താൻ നീതു തയ്യാറാവണം. നാളെ ഇതേ സമയത്തിന് മുൻപ് എനിക്കൊരു മറുപടി കിട്ടിയിരിക്കണം.